നമസ്കാരം. ഇന്ത്യയിലെ ഗാന ആസ്വാദകരെ സംബന്ധിച്ച് തലത് മുഹമ്മദ് ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത ഒരു പേരാണ്. എത്ര മധുരതരമായ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. ഒരു കാലത്ത് അദ്ദേഹം വലിയ ഒരു തലമുറയുടെ തന്നെ ആരാധന ഏറ്റുവാങ്ങിയിരുന്നു എന്നുള്ളതാണ് സത്യം. കാഴ്ചയിലും അതിസുന്ദരനായിരുന്ന ഒരു ഹിന്ദി സിനിമാ നടൻ്റെ രൂപഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു തലത് മുഹമ്മദ്. കേരളത്തിലും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു. പക്ഷേ മലയാളം പോലെയുള്ള ഒരു ഭാഷയിൽ ഉത്തരേന്ത്യൻ ഗായകർ പലപ്പോഴും പാടാനെത്തുമ്പോൾ അതിൻ്റെ ഉച്ചാരണ ഭംഗിയിലും മറ്റും ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, അതല്ലെങ്കിൽ അവർ അന്നത്തെ കാലത്ത് വളരെ വലിയ പ്രതിഫലം വാങ്ങുന്നുകൊണ്ടായിരിക്കാം, പലപ്പോഴും ഇവരെ മലയാള സിനിമയിൽ ആരും പാടാൻ വിളിക്കാറില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അതേസമയം രാമു കാര്യമായിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തിയത്. അദ്ദേഹം ചെമ്മീനിലും നെല്ലിലും മന്നാടയെ കൊണ്ട് പാടിച്ചു, നെല്ലിൽ ലതാ മങ്കേഷ്കർ പാടി. ഇങ്ങനെ പല ഉത്തരേന്ത്യൻ ഗായകരും മലയാള സിനിമയിലെത്തിയത് രാമുക്കാരിയായിട്ട് സംവിധാനം ചെയ്ത സിനിമകളിലൂടെയാണ്. ഒടുവിൽ തലത് മുഹമ്മദും മലയാള സിനിമയിൽ പാട്ടുപാടിയത് രാമുക്കാരിയുടെ സിനിമയിലാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത 70s ദ്വീപ് എന്ന ചിത്രത്തിലാണ് തലത് മുഹമ്മദ് പാടിയത്. നമുക്കെല്ലാം അറിയാം ആ പാട്ട്, കടലേ നീലക്കടലേ നിന്നാത്മാവിൽ നീറുന്ന ചിന്തകളുണ്ടോ എന്ന അതിമനോഹരമായ ഗാനം. അത് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്, സംഗീതം പകർന്നത് ബാബുരാജാണ്. പലരും ഈ സിനിമയിലെ ഗാനത്തിന് സംഗീതം പകർന്നത് സല്ലിച്ചൗധരിയാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് സല്ലിച്ചൗധരി തന്നെയാണ്, പക്ഷേ ഈ സിനിമയിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് ബാബുരാജാണ്. എത്ര മനോഹരമായിട്ടാണ് നമുക്കിന്നും ആ പാട്ട് കേൾക്കുമ്പോൾ തലത് മുഹമ്മദ് ആ പാട്ട് പാടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ശോകഗാനം പോലെയാണത്, അത് ഒരു മെലഡിയാണ്. പക്ഷേ അത് എത്ര മനോഹരമായി, വലിയ ഉച്ചാരണ പിശകൊന്നുമില്ലാതെ തന്നെ അദ്ദേഹം അത് പാടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അതീവ മാധുര്യമേറിയതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ദ്വീപിൽ തലത് മുഹമ്മദ് പാട്ടുപാടി. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ദ്വീപിന്. ദ്വീപ് ലക്ഷദ്വീപിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യത്തെ മലയാള സിനിമയാണ്. ജോസ് എന്ന 70s മറ്റും ശ്രദ്ധേയനായ നായകനായി മാറിയ നടൻ ആദ്യമായി അഭിനയിച്ച ചിത്രം ദ്വീപാണ്. രാമുക്കാരിയാട്ടിൻ്റെ വളരെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ദ്വീപും. ദ്വീപിലെ ജീവിതവും, കരയിൽ നിന്ന് ലക്ഷദ്വീപ് പോലുള്ള സ്ഥലത്ത് ജോലിക്കെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനോവ്യഥകളുമൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പക്ഷേ അത് അതിമനോഹരമായി ഈ ഒരു ഗാനത്തിലൂടെ, കടലേ നീലക്കടലേ എന്ന ഈ ഗാനം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അത്രത്തോളം മധുരമായിട്ടാണ് തലത് മുഹമ്മദ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹിന്ദി ഗാനങ്ങൾ ആസ്വദിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ മലയാള ഗാനവും ആസ്വദിക്കാം.